ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾക്ക് ഞാനിപ്പോൾ ഒരു ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫിഷ് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞൊരു വാള കിട്ടുകയാണെങ്കിൽ വാള എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വാള അവിടെ എടുത്ത് നമുക്ക് തന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നതാണ് വാള. ഫ്രഷ് വാളയാണേ, അടിപൊളി. ചെറു അത്ര വലുതല്ല, ചെറുതാണ് വരണം. അപ്പം നമുക്കതിത് മതി ഇന്നത്തേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ അതെങ്ങനെ നുറുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കറി വയ്ക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൾ കട്ട് ചെയ്യണേന്ന്. ആദ്യം അതിൻ്റെ സൈഡിലത്തെ ഇത് പറിച്ചു, ചിറകൊക്കെ പറിച്ചു. പിന്നെ ക്രോസായിട്ട് കട്ട് ചെയ്യുകയാണ് അവർ. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ ആൾ അതിൻ്റെ പ്രൊഫഷണൽ തല മുറിച്ച് കളഞ്ഞു, എന്നിട്ട് ആ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. പിന്നെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് മീൻ, അതിൻ്റെ മുള്ളിൻ്റെ ഒരു ഇത്. അത് അവർ പ്രൊഫഷണൽ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അറിയാം. നല്ല ഐഡിയ പരമായിട്ട് കണ്ടോ, അങ്ങനെ അലുവ മുറിക്കുന്നത് പോലെ ഇങ്ങനെ മുതക്കെ മുറിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അതാണ് അതിൻ്റെ പരിപാടി. ഇങ്ങനെയാണ് വാള കട്ട് ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ, ഇത് ഇപ്പോൾ കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കട്ട് ചെയ്താലും ശരിയാവില്ല കേട്ടോ. സൈഡ് ചെരിച്ച് പീസ് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. ഇങ്ങനെയാണ് വാള. വാള കട്ട് ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കാം. തേങ്ങാപ്പാലൊഴിച്ച് വാളക്കറിയാണ് ഇന്ന് ഉദ്ദേശിക്കേണ്ടത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ പാലുണ്ട്, പിന്നെ വാള, വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, കൊടപ്പുളി. അത് കൊടപ്പുളി അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്തേക്ക് ഒരു മൂന്നാല് പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ സബോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഓണിയൻ, പിന്നെ ഇഞ്ചിയുണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ചട്ടി അടുപ്പത്ത് ചട്ടി ചൂടായിട്ടേ, നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തണുപ്പുകൊണ്ട് കട്ടിയായിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി. നമുക്കിതിനകത്തേക്ക് ഈ ഉള്ളി അരിഞ്ഞതങ്ങിടാം. വാളക്കറി, വാളക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മീൻ പോലെ അല്ല, വാള നിറച്ച് മുള്ളാണ്. പക്ഷെ അതിൻ്റെ കട്ടി ചെയ്യേണ്ട ഒരു ടെക്നിക്ക്. അപ്പം ഞാനിന്ന് വേറെ മീൻ മേടിക്കാനായിട്ട് പോയത്, അപ്പം നല്ല വാള ഇരിക്കണം കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു. ഒരു ചേട്ടൻ, എനിക്ക് പരിചയമുള്ള ചേട്ടനാണ്, അപ്പോൾ അവളോടൊന്ന് കട്ട് ചെയ്യണത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പുള്ളി കാണിച്ചു തന്നാണ്. വളരെ സിമ്പിളായിട്ടാണ് അവർ കട്ട് ചെയ്യണത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കോളമാവും. അതുകൊണ്ട് ഞാൻ പുള്ളീനെ കൊണ്ട് കട്ട് ചെയ്യിക്കുകയത്. വളരെ അവരൊരു ഒരു ഒരു മിനിറ്റ് കൊണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്തത്. കാരണം നമുക്കറിയില്ലല്ലോ, നമ്മളിപ്പോഴുള്ളൊരു വാളക്കറി കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു നേരെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുള്ള ഒന്നുമുണ്ട് അല്ലേ. ആ, നേരെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനകത്തേക്ക് കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, നമ്മളൊന്ന് വഴറ്റുകയാണ്. ചൂടാവാം കൂടുതലാണോ കുറച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വാളക്കറിയാണ്. വാളക്കറി നല്ല തേങ്ങാപ്പാല കൊഴിച്ച് ഉണ്ടാക്കാം. അപ്പൊ നമ്മളതിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് മുഴുവനായിട്ട് ശരിക്കും വാടണ്ട, ശരിക്കും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഏകദേശം 800 ഗ്രാം വാളയാണ്. മുളക് പൊടി ഇട്ടു, ഈ ഒന്ന് കുറയ്ക്കാം, ജസ്റ്റ് ഒന്ന് വരട്ടാം. അതിനകത്തേക്ക് നമുക്ക് ഈ കൊടപ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ടതാണ്. നമ്മൾക്കിതിനകത്തേക്ക് ഉപ്പിടാം. കയ്യാണുള്ളത്, കയ്യെത്തുന്നവർക്കും മനസ്സെത്തണം, മനസ്സെത്തുന്നവർക്ക്
കയ്യിലെത്തണം എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഇതിട്ടു ഏകദേശം മുളകൊക്കെ ഒന്ന് ചൂടായി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, തിളച്ചു. എൻ്റെ സൗണ്ട് പോയി കിടക്കുകയാണേ, പേടിക്കണ്ട, കൊറോണ ഒന്നുമല്ല, ജലദോഷം തണുപ്പൊക്കെ ആയതുകൊണ്ട് ചുമയൊക്കെ അടിച്ച് അങ്ങനെ ആയതാ. കൊറോണ എല്ലായിടത്തും ഉണ്ട്, സൂക്ഷിക്കുക എല്ലാവരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് വിടുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. എല്ലാവരും വാക്സിൻ എടുക്കുക, വാക്സിനാണ് ഇപ്പോൾ പ്രധാനം. വാക്സിൻ എല്ലാവരും എടുക്കുക, സേഫ് ആവുക. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് ചൂടായി. നമുക്കിതിനകത്തേക്ക് നമ്മുടെ വാളകളിടാം. വാള എങ്ങനെയാണ് മുറിക്കുക? ഓക്കെ, ഇതിനാണ് വാള എടുക്കുക എന്ന് പറയുന്നത്. മൂടിയേക്കാം കേട്ടോ. ഏകദേശം തിളച്ച് കയറി നോക്കി തന്നെ ഒന്നുകൂടെ മുകളിലേക്ക് വരും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് സംഭവിച്ചത്. ചട്ടി ചെറുതായി പോയി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തേങ്ങപ്പാൽ കൊഴിച്ച് കഴിയുമ്പോൾ സംഭവം ശരിയാവും. കുറച്ചൊരു വലിയ ചട്ടി വേണ്ടതായിരുന്നു, അപ്പം ഞാൻ ഈ കുറവ് ഉള്ളത് കൊണ്ട് ചെറിയ ചട്ടിയിൽ നടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ചട്ടി ഒരല്പം ചെറുതായി പോയി, വലിയ ചട്ടി നമ്മുടെ ഇതിലുണ്ട്. എനിവേ, എന്തായാലും മൂടി വയ്ക്കാം, തിളക്കട്ടെ. തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. കണ്ടോ, തേളയൊക്കെ കയറി ഏകദേശം ഒരു മുക്കാൽ വേവ ആയിക്കൊണ്ടിരിക്കണം. കാരണം വാള ഫുൾ സിമ്മിലിട്ടിട്ട് പെട്ടെന്ന് വേവിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ. ഇനി നമുക്ക് ജസ്റ്റ് വാള അങ്ങനെ ഉടയൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ഓക്കെ. ഇനി നമുക്ക് തീ കുറയ്ക്കാം. തീ വളരെ ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം. ചെറിയ സിമ്മിലാണ് ഉള്ളത്. കറി നന്നായി തിളച്ചു. വെളുത്തുള്ളി ഇട്ടില്ല, വെളുത്തുള്ളി ചേർക്കില്ല. തേങ്ങ അരക്കുന്ന കറികളില് വെളുത്തുള്ളി വേണ്ട, വെളുത്തുള്ളി ചേർക്കാറില്ല. ഇനിയിപ്പോ അങ്ങനെ ചേർക്കുന്നവരുണ്ടോ എന്നിട്ട് എനിക്കറിയില്ല, ഞാൻ ചേർക്കാറില്ല. ചിലവര് ചേർക്കും, ചിലവര് ചേർക്കില്ല. ഏകദേശം തിളച്ചു, ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ തിളക്കണം, എന്നാലാണ് മീനൊക്കെ ഒന്ന് വെന്ത് അതിന്റെ അരപ്പൊക്കെ അതിനകത്ത് ഒട്ടി പിടിക്കുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് നോക്കാം. ഈ
ഇതാണ് ഇതിന്റെ മുള്ളുകൾ എന്റെ അമ്മേ. നല്ല മുള്ളുണ്ട്, ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ വിവരവേ. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മുള്ളു ഇങ്ങനെ നീളത്തിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ പോരും. അതാണ് ഈ കട്ടിങ്ങിന്റെ പ്രത്യേകത. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുള്ളക്ക് ചന്ന പിന്നെ ഒരുക്കുക, ഇതിനകത്തെല്ലാം മുള്ളും പോകുന്നു, ഇനി ഇതിനകത്ത് മുള്ളില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്നുകൂടി കാണിക്കാം. ഓക്കേ, മുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു അല്ലേ? അതാണ് മുള്ള്. അത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് പ്രൊഫഷണലുകൾ, അത് ഈ മീൻ കട്ട് ചെയ്യാൻ അറിയാവുന്നവർ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. നമ്മളൊക്കെ പിടിച്ച് ചിന്ന മിന്നം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മത്തിയൊക്കെ കട്ട് ചെയ്യണവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജമ്മത്തി മീൻ കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം മുള്ളും പോരും. അങ്ങനെയല്ലേ ഇതിന് മുള്ളുവാള എന്ന് പേര് വന്നത്? അതിനാണ് മുള്ളുവാള എന്ന് പേര് വന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സർവ്വ മുള്ളും പോരും, എല്ലാം മുള്ളും മുള്ളില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്.